ഹായ് ഫ്രണ്ട്സ്, രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കേരളത്തിലെ 14 ജില്ലകളിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ ടോട്ടലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് വിവരങ്ങൾ കാണുവാൻ, അഥവാ നിങ്ങൾക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ രാജേഷ് പൈനൂർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് കാണാൻ കഴിയുക. അതിനുശേഷം നിങ്ങൾക്ക് 14 ജില്ലകളുടെ പേരുകൾ ഇതിവിടെ കൊടുത്തിട്ട് കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ണൂർ എന്ന ജില്ലയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ണൂർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൂറിസം എന്ന് കാണാം. ഈ ടൂറിസത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ഞാൻ ഇവിടെ കാണാം, പയ്യാമ്പലം ബീച്ച്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, പയ്യാമ്പലം ബീച്ചിനെ കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് വായിക്കാനൊക്കെ കാണും, അതിൻ്റെ ഫോട്ടോസൊക്കെ കാണും. അതുകൂടാതെ നമുക്ക് ആ സ്ഥലത്ത് പോകണമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ലൊക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാപ്പ് വഴി, ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് ആ സ്ഥലത്ത് സന്ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അമ്പലങ്ങളും അതുപോലെ തന്നെ പള്ളികളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എയർപോർട്ടുകൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാം. എയർപോർട്ട് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനിൽ, എയർപോർട്ടിൻ്റെ ലൊക്കേഷനിൽ നിങ്ങൾ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി ഗൂഗിൾ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങൾക്ക് പള്ളിയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ, പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം, നിങ്ങൾക്ക് ഏത് അമ്പലത്തിലാണ് ഇപ്പോൾ ഏതൊരു അമ്പലത്തിലാണോ നിങ്ങൾക്ക് പോകേണ്ടത്, ഇപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുകുന്ന് ശ്രീ അന്നപൂർണ ടെമ്പിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് അവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂരിൽ ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതൊക്കെയാണ്, ഇപ്പോൾ റെയിൽവേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂരിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് കണ്ണൂർ പയ്യന്നൂരിലാണ് പോകേണ്ടതെങ്കിൽ പയ്യന്നൂർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് എത്ര ദൂരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് സഞ്ചാരികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ കേരളത്തിൽ, കേരളത്തെക്കുറിച്ച് വ്യക്തമായി അറിയാത്തവർക്ക് ഒരു ആപ്ലിക്കേഷൻ വഴി എല്ലാം നമുക്കറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരുന്നവർക്ക്, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്നവർക്കൊക്കെ നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.